ഡെയിലി ലൈഫിൽ പലരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ അധികം സംസാരിക്കാത്തവരെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്ന് നോട്ട് ചെയ്യാറുണ്ട്. ചിലർ അവരെ ഇൻട്രോവേർട്സ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും. എന്നാൽ ലെസ് സ്പീക്കിംഗ് അഥവാ കുറച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. ലൈഫിൽ ഹൈലി സക്സസ്ഫുൾ ആയ പലർക്കും ഈ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് കാണാം. കേട്ടിട്ടില്ലേ, എ ഫിഷ് വിത്ത് ക്ലോസ്ഡ് മൗത്ത് ഡസൻ്റ് ഗെറ്റ് കോട്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കുറച്ച് സംസാരിക്കുന്ന ക്യാരക്ടർ ഉള്ളവരുടെ 10 ക്വാളിറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ നമ്പർ 1, ദേ ആർ സെൻസിബിൾ. കുറച്ച് മാത്രം സംസാരിക്കുന്നവർ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവരെപ്പോഴും അപ്പുറത്തുള്ള ആളുടെ സംസാരം ആദ്യം കേൾക്കുകയും എന്നിട്ട് അതിന് മറുപടി കൊടുക്കുന്നവരുമായിരിക്കും. ഇപ്പോഴത്തെ മിക്ക ആളുകളും മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യപ്പെടാറില്ല. ഇതൊരു നല്ല ക്വാളിറ്റി അല്ല. ഇഫ് യു ലിസൺ കെയർഫുള്ളി ദെൻ യു ആർ എ ഗുഡ് പേഴ്സൺ. അതുവഴി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യും. നമ്പർ 2, ദേ ആർ ഇൻ്റലിജൻ്റ്. കുറച്ച് മാത്രം സംസാരിക്കുന്നവർ പൊതുവെ അറിവുള്ളവരായിട്ടാണ് കാണാറുള്ളത്. കാരണം അവർക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ മിനിമം വേർഡ്സിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആളുകൾ ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അധികം സംസാരിച്ചെന്ന കാരണം കൊണ്ട് പിന്നീട് അവർക്കൊരു റിഗ്രറ്റ് വരികയുമില്ല. നമ്പർ 3, ഗുഡ് ഹാർട്ട്. പീപ്പിൾ ഹു സ്പീക്ക് ലെസ് ആർ വെരി ഗുഡ് അറ്റ് ഹാർട്ട്. ഇങ്ങനെയുള്ളവർക്ക് വളരെ നല്ല സുഹൃത്താവാനും സാധിക്കും. അബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം ഒരു വിഡ്ഢിയാവുന്നതിനേക്കാൾ നല്ലത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിനർത്ഥം എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കണം എന്നല്ല. നമ്പർ 4, ഗുഡ് പേഷ്യൻസ്. കുറച്ച് മാത്രം സംസാരിക്കുന്നവർ എപ്പോഴും നല്ല ക്ഷമയുള്ളവരായിരിക്കും. ക്ഷമയില്ലാത്തവർ പരാജയങ്ങളിൽ പെട്ടെന്ന് പ്രകോപിതരാവുകയും ആവശ്യമില്ലാതെ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ലെസ് ടോക്കേഴ്സ് അവരുടെ ജോലികളുമായിട്ട് മുന്നോട്ട് പോവുകയും റിസൾട്ടിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യും. അധികം സംസാരിക്കുന്നവർ പ്രവൃത്തിയേക്കാൾ സംസാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുവഴി അവരുടെ വിലപ്പെട്ട സമയം പാഴാവുകയും ചെയ്യും. എന്നാൽ അധികം സംസാരിക്കാത്തവർ അവരുടെ പ്രവൃത്തികൾക്ക് മുൻതൂക്കം നൽകി ലൈഫിൽ മുന്നേറുകയും ചെയ്യും. നമ്പർ 5, ദേ ഡോണ്ട് വേസ്റ്റ് ദയർ ടൈം. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് ടൈം. വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒന്ന്. അധികം സംസാരിക്കുന്നവർ മറ്റുള്ളവരായിട്ട് ഡിബേറ്റ് ചെയ്യുകയും സമയം പാഴാക്കി കളയുകയും ചെയ്യും. എന്നാൽ കുറച്ച് മാത്രം സംസാരിക്കുന്നവർ അവരുടെ സമയത്തിന് വില നൽകാതെ മറ്റുള്ളവരുമായി അനാവശ്യമായ ചർച്ചകൾ നടത്താനായിട്ട് പോകില്ല. അതുവഴി അവർ അവരുടെ പ്രൊഡക്ടിവിറ്റി ഉയർത്തുകയും ചെയ്യുന്നു. നമ്പർ 6, പീപ്പിൾ ഹു സ്പീക്ക് ലെസ് ആർ നെവർ അഫ്രൈഡ് ടു ബി അലോൺ. കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ കൂടുതലായും അവരുടെ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നവരായിരിക്കും. ദ വിൽ ബി ദെയർ ഓൺ ഗ്രേറ്റ് ഫ്രണ്ട്. കൂടുതൽ സംസാരിക്കുന്നവർ ഒറ്റയ്ക്കാവുമ്പോൾ ഭയപ്പെടുകയും അതുവഴി ആരോടെങ്കിലും സംസാരിച്ചിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനി ഒരാവശ്യവുമില്ലാത്ത കാര്യമായാൽ പോലും. എന്നാൽ കുറച്ച് മാത്രം സംസാരിക്കുന്നവർ ഈ ഏകാന്തതയെ ഭയപ്പെടാറില്ല. അവർ ഇങ്ങനെയുള്ള സമയങ്ങൾ മറ്റുള്ളവരുമായി സില്ലി ടോക്സിന് പോകാതെ അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഇത് ലൈഫിൽ മാസീവ് സക്സസ് നേടാനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യും. നമ്പർ 7, ഫോക്കസ്. കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. ലോകത്തിലെ ഭൂരിഭാഗം സയൻറ്റിസ്റ്റുകളും വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ശീലം ഉള്ളവരാണ്. സ്റ്റഡീസ് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ക്രിയേറ്റിവിറ്റി ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കണമെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവൻ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. കുറച്ച് സംസാരിക്കുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം അവർ സംസാരത്തേക്കാൾ ആക്ഷനിൽ വിശ്വസിക്കുന്നവരാണ്. നമ്പർ 8, വെൻ യു ഡു സ്പീക്ക് പീപ്പിൾ വിൽ ലിസൺ. നമ്മൾ എല്ലാവരും ആര് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുന്നത്? ഒരിക്കലും മിണ്ടാത്ത അല്ലെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്ന ഒരാളെ. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ പറയുന്ന പോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒപ്പീനിയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കില്ല. മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ഇടയ്ക്കൊക്കെ പറയുകയോ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രം പറയുകയോ ചെയ്താൽ നിങ്ങൾ പറയുന്നതിന് മറ്റുള്ളവർ വാല്യൂ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനർത്ഥം നിങ്ങളുടെ ഒപ്പീനിയൻ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത് എന്നല്ല. മറിച്ച് മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അത് മനസ്സിലാക്കി നിങ്ങളുടെ ഒപ്പീനിയൻ പറയുമ്പോൾ മറ്റുള്ളവർ അത് ശ്രദ്ധയോടെ കേൾക്കുകയും അതുവഴി അവരുമായിട്ട് നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നമ്പർ 9, യു ക്യാൻ കീപ് യുവർ ഹാർട്സ് ക്ലോസ് ടു യുവർ ചെസ്റ്റ്. നമ്മൾ നടത്തുന്ന എല്ലാ ടോക്സും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന പോലെ ഈസിയും കാഷ്വലുമായെന്ന് വരില്ല. പ്രത്യേകിച്ച് നമ്മളുടെ സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലുമായോ ഉള്ള സംസാരങ്ങൾ ഒരല്പം സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മളുടെ എതിരെ നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിനോട് ചിലപ്പോൾ നമുക്ക് വിയോജിക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുമായി നമുക്ക് സംസാരിക്കാം. പക്ഷേ ആ ഒരു സംസാരം മറ്റൊരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ എന്തുകൊണ്ടും സൈലൻ്റായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുവഴി ആ ഒരു ബന്ധം നമുക്ക് വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. മാത്രമല്ല നിങ്ങളുടെ എനർജിയും സമയവും സേവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അവരുമായി കൂടുതൽ സംസാരിക്കാതിരുന്നാൽ
അവർ എങ്ങനെയാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. കുറച്ച് സംസാരിക്കാനും കൂടുതൽ കേൾക്കാനും പഠിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്താനും മറ്റുള്ളവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കും. നമ്പർ 10, യു ക്യാൻ കീപ് ദ കോൺവെർസേഷൻ ഗോയിങ്. ആർക്കും ഒന്നും സംസാരിക്കാൻ ഇല്ലാതാകുമ്പോഴാണ് ഏതൊരു കോൺവെർസേഷനും മടുപ്പുള്ളതായി മാറുന്നത്, ഓക്വേർഡായി മാറുന്നത്. സാധാരണഗതിയിൽ ഇത് സംഭവിക്കാറ് രണ്ടുപേർക്കും സംസാരിക്കാനുള്ളത് മുഴുവനും സംസാരിച്ച് തീരുമ്പോഴാണ്. നിങ്ങൾ സംസാരിക്കാനുള്ള അവസരം നോക്കുന്നതിന് പകരം മുന്നിലെ ആളുടെ സംസാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. ഇതുവഴി നിങ്ങളുടെ പാർട്ട്ണറുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനും സാധിക്കും. കൂടാതെ ഇരു കൂട്ടർക്കും ഉപകാരപ്രദമായ രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ മാറ്റാനും സാധിക്കും. സോ ഫ്രണ്ട്സ്, ഇതാണ് കുറച്ച് സംസാരിക്കുന്നവരുടെ 10 ക്വാളിറ്റീസ്. നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സംസാരിക്കുക, കൂടുതൽ ലിസൺ ചെയ്യുക, അതേപോലെ തന്നെ നമ്മളുടെ ആക്ഷൻസിന് മുൻതൂക്കം നൽകുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് നേടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. ഹാവ് എ നൈസ് ഡേ.